സൗരക്കാറ്റ് അഥവാ സോളാർ വിൻഡ് ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് അറോറ ഉണ്ടാകുന്നത്. സൗരക്കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ ഒരു സുരക്ഷാ കവചം ഉണ്ട്. അതാണ് മാഗ്നെറ്റോസ്ഫിയർ. മാഗ്നെറ്റോസ്ഫിയർ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് ഭൂമധ്യരേഖയിൽ ആണ്. എന്നാൽ മാഗ്നെറ്റോസ്ഫിയർ ഏറ്റവും ശക്തി കുറഞ്ഞിരിക്കുന്നത് ധ്രുവങ്ങളിൽ ആണ്. ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും മാഗ്നെറ്റോസ്ഫിയർ ഉള്ളതിനാൽ ഭൂരിഭാഗം സൗരക്കാറ്റും ഭൂമിയിൽ പ്രവേശിക്കാതെ പോകും. എന്നാൽ വളരെ ചെറിയ തോതിൽ ഉത്തര ധ്രുവത്തിലൂടെയും ദക്ഷിണ ധ്രുവത്തിലൂടെയും അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കും. ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന സൗരക്കാറ്റിലെ ഇലക്ട്രോൺസ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആറ്റവും നൈട്രജൻ ആറ്റവുമായി കൂട്ടിയിടിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സൗരക്കാറ്റിലെ ഇലക്ട്രോൺസിന്റെ എനർജി ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആറ്റങ്ങളിലോട്ടും നൈട്രജൻ ആറ്റങ്ങളിലോട്ടും കൈമാറപ്പെടുന്നു. ഇതിനെ തുടർന്ന് ഈ ആറ്റങ്ങൾ എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഓക്സിജൻ ആറ്റവും നൈട്രജൻ ആറ്റവും ഫോട്ടോണിന്റെ രൂപത്തിൽ എനർജി പുറന്തള്ളും. അതാണ് അറോറ. സാധാരണയായി കാണുന്ന അറോറയ്ക്ക് പച്ച നിറമാണ് ഉള്ളത്. സൗരക്കാറ്റ് ഓക്സിജൻ ആറ്റത്തെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ആ നിറം വരുന്നത്. ഏകദേശം ഭൂമിയുടെ 241 കിലോമീറ്റർ മുകളിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ പച്ച അറോറ മാത്രമല്ല ഉള്ളത്. ചില സമയങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള അറോറയും ദൃശ്യമാകും. അങ്ങനെ സംഭവിക്കുന്നത് 241 കിലോമീറ്ററിലും മുകളിൽ സൗരക്കാറ്റ് ഓക്സിജൻ ആറ്റത്തെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ്. 96 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് നൈട്രജൻ ആറ്റത്തെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സൗരക്കാറ്റ് നീലനിറത്തിലുള്ള അറോറ ഉണ്ടാകാൻ കാരണമാകുന്നു. അതിലും മുകളിലാണെങ്കിൽ നൈട്രജൻ ആറ്റത്തിൽ നിന്ന് പർപ്പിൾ വയലറ്റ് നിറങ്ങളിലുള്ള അറോറ ലഭിക്കും.